നമസ്കാരം എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2021 നവംബർ മാസം 16 തീയതി ചൊവ്വാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകൾ എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോ ഒന്ന് പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട 7 അപ്ഡേറ്റുകളാണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും അവസാനം വരെ കാണുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് മറക്കരുത്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി ലഭിക്കുവാനായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ അറിയിപ്പ്, അറബിക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. നവംബർ 18 വരെ മഴ ശക്തിയായി തുടരുന്നതായിരിക്കും. ഈ സാഹചര്യത്തിൽ നാളെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്തും ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കടൽ ആക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തന്നെ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. ആലപ്പുഴ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുകയാണ്. അടുത്ത അറിയിപ്പ്, കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള അതുപോലെ തന്നെ MG സർവകലാശാലകൾ നടത്താനിരിക്കുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. മറ്റു ദിവസത്തെ പരീക്ഷകൾക്ക് മാറ്റമില്ല. അടുത്ത അറിയിപ്പ്, നവംബർ 21 വരെ 6 മണിക്കൂർ നേരത്തേക്ക് റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ സൗകര്യങ്ങൾ ലഭിക്കില്ല. ഇന്ത്യൻ റെയിൽവേ ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. സിസ്റ്റം നവീകരണത്തിൻ്റെയും ട്രെയിനുകളുടെ വിവരങ്ങൾ പുതുതായിട്ട് ചേർക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് നടപടി. രാത്രി 11:30 മുതൽ വെളുപ്പിന് 5:30 വരെയാണ് റിസർവേഷൻ സൗകര്യങ്ങൾ നിർത്തിവെക്കുന്നത്. കോവിഡ് വൈറസ് വ്യാപനത്തിന് മുൻപുണ്ടായിരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കുള്ള മടങ്ങിപ്പോക്കിനാണ് ശ്രമിക്കുന്നതെന്നും നിരവധി പഴയ ട്രെയിനുകളുടെ വിവരങ്ങളും യാത്രക്കാരുടെ രേഖകളും അപ്ഡേറ്റ് ചെയ്യേണ്ടതുള്ളതിനാൽ തന്നെ വളരെയേറെ ശ്രദ്ധാപൂർവ്വമാണ് റെയിൽവേ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും റെയിൽവേ വ്യക്തമാക്കി. അടുത്ത അറിയിപ്പ്, കേരളത്തിൽ ഇന്ന് 4547 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ഇന്ന് എല്ലാ ജില്ലകളിലും 1000-ൽ താഴെയാണ് കേസുകൾ ഉള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായിട്ട് 222,466 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 57 മരണങ്ങളാണ് COVID-19 മൂലം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 6,866 പേർ രോഗമുക്തി നേടി. WIPR 10 മുകളിലുള്ള 39 തദ്ദേശസ്വയംഭരണ പ്രദേശങ്ങളിലായിട്ട് 46 വാർഡുകളാണ് ഉള്ളത്. ഇവിടെ കർശന നിയന്ത്രണങ്ങൾ തുടരുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, നിരവധി ആളുകൾ ചോദിക്കുകയുണ്ടായി ഇപ്പോൾ ക്ഷേമ പെൻഷന്റെ മസ്റ്ററിംഗ് നടക്കുന്നുണ്ടോ എന്ന്. എല്ലാവരും മനസ്സിലാക്കുക, സർവീസ് പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കും ലൈഫ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനായിട്ട് December 31 വരെ സമയം നീട്ടിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പലരും ഇത് മനസ്സിലാക്കിയാണ്, തെറ്റിദ്ധരിച്ചാണ് ഇത്തരത്തിൽ കമന്റിലൂടെ ചോദിച്ചത്. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കി വയ്ക്കുക. മാർച്ചിൽ പൂർത്തിയാക്കേണ്ട മസ്റ്ററിംഗ് സെപ്റ്റംബർ വരെ നീട്ടി നൽകിയിട്ടും ഒട്ടേറെ പേർ ബാക്കിയുള്ളതിനാലാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനായിട്ട് സമയം നീട്ടി നൽകിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരും മാസങ്ങളിൽ നിങ്ങളുടെ പെൻഷൻ ലഭിക്കാതെ ഇരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അടുത്ത അറിയിപ്പ്, ഇനി മുതൽ റേഷൻ ഷോപ്പുകളിൽ ATMകൾ വരികയാണ്. പഞ്ചായത്തുകളിലാണെങ്കിൽ 1 വീതവും നഗരസഭകളിലാണെങ്കിൽ 2 വീതവുമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗ്രാമപ്രദേശങ്ങൾക്കാണ് കൂടുതൽ മുൻതൂക്കം ലഭിക്കുക. ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. 5,000 രൂപ വരെ നിക്ഷേപിച്ച് സ്മാർട്ട് റേഷൻ കാർഡ് വഴി പിൻവലിക്കാവുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും സ്മാർട്ട് റേഷൻ കാർഡിലേക്ക് മാറുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ പൊതുജനങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എല്ലാ ദിവസവും വൈകുന്നേരം ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും എല്ലാ പ്രേക്ഷകരും ഡെയിലി അപ്ഡേറ്റ്സ് കാണുവാനും ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി ലഭിക്കുവാനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻസിൽ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.